നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറ ചങ്ങൻകുളങ്ങര ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിലാണ്. 1000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ്, വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. ഇവിടെ ഒറ്റക്കൊമ്പൻ ആനയെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്. ഒറ്റക്കൊമ്പൻ ആനയോട് നമ്മൾ എന്ത് വന്ന് പ്രാർത്ഥിച്ചാലും ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നൊക്കെയാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. 1000-ലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ നാടിൻ്റെ ഭാഗമാണ്. നാടിൻ്റെ ചരിത്രത്തോടും കഥകളോടുമൊക്കെ ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രങ്ങളുടെ കഥകൾ എത്ര പറഞ്ഞാലും തീരില്ല. അത്തരത്തിലൊരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ചങ്ങൻകുളങ്ങര ശ്രീ മഹാദേവൻ ക്ഷേത്രം. പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ചങ്ങൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രവും അറിയാം. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചങ്ങൻകുളങ്ങര ക്ഷേത്രം. 1100-ലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം കൊല്ലത്തെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ്. കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്ക് സമീപത്താണ് ചങ്ങൻകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം 108 ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിലുമുണ്ട്. വിശാലമായി കിടക്കുന്ന ക്ഷേത്ര മതിലകത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ദാരശില്പങ്ങളാൽ സമ്പന്നമായ ഒരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. പഴക്കം നിർണയിച്ചിട്ടില്ലാത്ത ശ്രീകോവിലാണിത്. സാധാരണ വലിപ്പത്തിലുള്ള ഒരു നാലമ്പലവും ഇവിടെയുണ്ട്. ബലിക്കല്ലിന് പടിഞ്ഞാറ് ഭാഗത്തായി നന്ദികേശനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിലെ പ്രത്യേകതകൾ കൊണ്ട് മഹാക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ക്ഷേത്രമാണിത്. നാലമ്പലവും അതിനു പുറത്തുള്ള വിളക്കുമാടവും ഇതിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു. ചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നമസ്കാര മണ്ഡപമാണ് മറ്റൊരു പ്രത്യേകത. കേരളീയ വാസ്തുവിദ്യയുടെ മറ്റൊരു അടയാളം കൂടിയാണിത്. കരിങ്കല്ലിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ധർമ്മശാസ്താവ് ഗണപതി, ഭുവനേശ്വരി, ഇന്ദ്രിളയപ്പൻ, ധർമ്മദൈവങ്ങൾ, ഒറ്റക്കൊമ്പൻ, രക്ഷസ് എന്നിവരെയാണ് ഇവിടെ ഉപദൈവങ്ങളായി ആരാധിക്കുന്നത്. ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. പ്രധാന ഉത്സവം നടക്കുന്നത് മകരത്തിലാണ്. മകരത്തിലെ ഉത്രിട്ടാതി കൊടിയേറി തിരുവാതിര ആറാട്ട് വരത്തക്ക വിധം 8 ദിവസങ്ങളിലായാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. കുംഭമാസത്തിലെ ശിവരാത്രിയും വൃശ്ചികം ധനുമാസങ്ങളുടെ മണ്ഡലപൂജയും ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ തന്നെയാണ്. മറ്റൊരു ക്ഷേത്രങ്ങളിലും കാണുവാൻ സാധിക്കാത്ത പല പ്രത്യേകതകളും ഇവിടെ കാണാം. അത്തരത്തിലൊന്നാണ് ഇവിടുത്തെ ഒറ്റക്കൊമ്പന്റെ പ്രതിഷ്ഠ. ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒറ്റക്കൊമ്പൻ ആനയെ ഉപദേവനാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഒറ്റക്കൊമ്പന്റെ പ്രതിഷ്ഠ. ഇത്തരത്തിലൊരു ഉപദേവതാ പ്രതിഷ്ഠ ഇവിടെ മാത്രമേ കാണാൻ സാധിക്കൂ. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച ജോലി ഉടൻ ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവിടെ പ്രാർത്ഥിക്കുവാനായി എത്തിച്ചേരുന്നു. കൊല്ലം ജില്ലയിൽ ചങ്ങൻകുളങ്ങരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചങ്ങൻകുളങ്ങര വള്ളികുന്നം റോഡിന് അഭിമുഖമായാണ് ക്ഷേത്രമുള്ളത്. കായംകുളം രാജാവിന്റെ കാലത്ത് ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് പുതുപ്പള്ളി ചങ്ങൻകുളങ്ങര എന്നാണ്. അതിനാലാവാം 108 ശിവാലയ സ്തോത്രത്തിൽ പുതുപ്പള്ളി എന്ന് പരാമർശിച്ചിരിക്കുന്നത്. പഴയകാലത്ത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിരുന്ന പലരും ചങ്ങൻകുളങ്ങരയിൽ വന്ന് ദർശനം നടത്തിയേ പോകുമായിരുന്നുള്ളൂ. പണ്ട് ക്ഷേത്ര ഊരാൺമാവകാശം തെങ്ങനത്ത് മഠത്തിനായിരുന്നു. 1971 NSS ക്ഷേത്രഭരണം കൈമാറിയതായി രേഖകളുണ്ട്. അതിനുമുമ്പുണ്ടായിരുന്ന ഊരാൺമ ദേവസ്വം അതോടെ ഇല്ലാതാവുകയും ക്ഷേത്ര ഭൂസ്വത്തുക്കൾ പലതും അന്യാധീനപ്പെടുകയും ചെയ്തു.